ജീവിതത്തെ സംബന്ധിച്ച് വിചിത്രവും ദുഃഖകരവും അതേസമയം രസകരവുമായ യാഥാർത്ഥ്യം എന്താണ് എന്നറിയാം. നിങ്ങൾക്ക് ഉറപ്പായും അറിയാമായിരിക്കും ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുതായിരിക്കുമ്പോൾ, കുഞ്ഞായിരിക്കുമ്പോൾ, കുട്ടിയായിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ മുതിർന്നിരുന്നെങ്കിൽ, വളർന്നിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും എല്ലാ സംഘർഷങ്ങളും എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കപ്പെടും എന്ന് വിചാരിക്കുകയും വളർന്നു കഴിയുമ്പോൾ, മുതിർന്നു കഴിയുമ്പോൾ, താരതമ്യേനെ കാണാൻ വലിയൊരു മനുഷ്യനായി കഴിയുമ്പോൾ, പ്രായത്തിൽ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചത് തെറ്റാണെന്ന്, കുഞ്ഞായിരുന്നാൽ തന്നെ മതിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും എന്നുള്ളതാണ്. അത് ജീവിതത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും സത്യമായൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പല മനുഷ്യരോടും സംസാരിക്കുമ്പോൾ മുതിർന്ന പല മനുഷ്യരും ജീവിതം തന്നെ മടുത്തു നിന്ന് ജീവിതത്തെ തന്നെ അതിൻ്റെ എല്ലാത്തരം സങ്കടങ്ങളോടും കൂടി സ്വീകരിച്ച് ജീവിതത്തിന്മേലുള്ള മുഴുവൻ ആകർഷണങ്ങളും നഷ്ടപ്പെട്ടു ജീവിതം മടുത്തു നിന്ന് ഒരു തരം ഫാൻറ്റസികളും ജീവിതത്തിലില്ലാതെ ഒരത്ഭുതവും ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ യാന്ത്രികമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരോട് സംസാരിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ, നമ്മളോട് തന്നെ ചോദിച്ചാൽ അത്തരം ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടാൻ സാധിക്കും. മുതിർന്നു കഴിയുമ്പോൾ ജീവിതത്തിലെ മുഴുവൻ എന്താണ് വിസ്മയങ്ങളും അസ്തമിച്ചു പോകുന്ന മനുഷ്യർ, ജീവിതം അമ്പരപ്പുകളുടെ ഒരാകാശവും തുറന്നിട്ട് കൊടുക്കാത്ത മനുഷ്യർ, ജീവിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു ഉത്തരവുമില്ലാതെ ആഹ്ലാദത്തിൻ്റെ ആരവങ്ങൾ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ തലകുമ്പിട്ട് നിൽക്കുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നിന്ന് പടികടന്നു പോയ നിറയെ മനുഷ്യർ നമുക്ക് ചുറ്റും നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ഉള്ള വർത്തമാനമാണ് ഇന്ന് വാക്കിലെ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്മേലുള്ള വിസ്മയങ്ങളെ, ജീവിതത്തിന്മേലുള്ള ആനന്ദങ്ങളെ, ജീവിതത്തെ തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു വഴി എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഡോണ്ട് കിൽ ദ ചൈൽഡ് ഇൻ യു എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടിയെ കൊല്ലാതിരിക്കുക എന്നുള്ള, നിങ്ങൾ കുഞ്ഞുനാൾ മുതലേ കൂടെ കൊണ്ടുവരേണ്ടുന്നൊരു കുട്ടിയെ, നമ്മൾ കൂടെ പോറ്റി വളർത്തേണ്ടുന്നൊരു കുട്ടിയെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു വഴിത്തിരിവിൽ, ഒരു വിനിമയ മണ്ഡലത്തിൽ നമ്മൾ കൊന്നുകളയുന്നത് കൊണ്ടാണ്, പട്ടിണിക്കിട്ട് കൊന്നുകളയുന്നത് കൊണ്ടാണ്, വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ സ്നേഹം കൊടുക്കാതെ കൊന്നുകളയുന്നത് കൊണ്ടാണ്, നമ്മളിൽ തന്നെയുള്ളൊരു കുഞ്ഞിൻ്റെ നിലവിളി നമ്മൾ കേൾക്കാതെ അറ്റ കൈ പോലെ വിഷം കൊടുത്ത് സ്നേഹമില്ലായ്മയുടെ വിഷം മൊത്തി അവൻ മരിച്ചു പോകുന്നത് നമ്മൾ കണ്ടു നിന്നത് കൊണ്ടാണ് നമുക്ക് മുതിരുമ്പോൾ സങ്കടമുണ്ടാകുന്നത്. മുതിരുമ്പോൾ നമ്മൾ കൂടുതൽ സങ്കടമുള്ള, കൂടുതൽ വേദനകളുള്ള, കൂടുതൽ സംഘർഷങ്ങളുള്ള, ജീവിതമേ മടുത്തുപോയ മനുഷ്യരായി മാറുന്നത്. അതുകൊണ്ട് വാക്കിലയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ നമുക്കുള്ളിലെ കുഞ്ഞിനെ പൊറ്റി വളർത്താം എന്നുള്ളതാണ്, എങ്ങനെ നമുക്കൊപ്പം ആ കുട്ടിയെ വളരാതെ കാക്കാം എന്നുള്ളതാണ്. വാക്കിലയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ടാഗോർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, ഭൂമിയിലെ ഭാഷ ലളിതമാണ്, അതിമനോഹരമാണ്. ടാഗോർ പറയുന്നത് ഭൂമിയിലെ ഭാഷ ലളിതമാണ്, അതിമനോഹരമാണ്, പക്ഷേ മനുഷ്യർ ആ ഭാഷയെ അതിസങ്കീർണമാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മനുഷ്യർ എന്നതിന് പകരം മുതിർന്ന മനുഷ്യർ ഭൂമിയിലെ ഭാഷയെ അതിസങ്കീർണമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. കാരണം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലെ ഭാഷയെ സങ്കീർണമാക്കുന്നില്ല, അവർ ഈ ഭൂമിയിലെ ഭാഷയെ അതായി തന്നെ സ്വീകരിക്കുകയും അതിനോട് ഇണങ്ങുകയും ചെയ്യും. നമ്മൾ അങ്ങനെയല്ല, ഇടതും വലതും പാർശ്വത്തിലും എന്നിങ്ങനെ എന്നൊരു കഥ സുസ്മയ ചന്ദ്ര എഴുതിയിട്ടുണ്ട്. ആ കഥയിൽ അദ്ദേഹം വളരെ മുതിർന്ന, എന്താണ്, വളരെ എലൈറ്റായ ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ കോളനിയിൽ ജീവിക്കുന്നൊരു കഥാകാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു നിരീക്ഷണമുണ്ട്, കഥാകാരൻ പറയുന്നൊരു നിരീക്ഷണമുണ്ട്, ഈ ചുറ്റുമുള്ള മുതിർന്ന മനുഷ്യർ എന്തിനാണ് ഇങ്ങനെ മുഖത്തും ശരീരത്തിലും ഭയമൊളിപ്പിച്ച് ആ കാണുന്ന ആൾക്കാരെ എല്ലാം സംശയിച്ച് ജീവിതത്തിൽ ഒന്നിനോടും സ്നേഹമില്ലാത്തവണ്ണം നിസ്സംഗതയോടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ശരിക്കും മുതിർന്ന മനുഷ്യരുടെ സ്ഥായി ഭാവം ഭയമാണ്, മനുഷ്യരിലുള്ള സംശയമാണ്, ജീവിതത്തോടുള്ള നിസ്സംഗതയാണ്. കുട്ടികളിൽ ഇത് മൂന്നുമില്ല എന്നുള്ളതാണ് കുട്ടിയായിരിക്കൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മുടെ കൂടെ പോറ്റേണ്ടിയിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് ഞാൻ വിചാരിക്കും. കാരണം കുട്ടികളിൽ മനുഷ്യരിൽ ഉള്ള സംശയമില്ല, കുട്ടികൾ എല്ലാവരെയും വിശ്വസിക്കും. എല്ലാവരെയും വിശ്വസിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ചിലപ്പോൾ ചോക്ലേറ്റ് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ, മുട്ടായി മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഈ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഇറങ്ങിപ്പോകുന്നത്. കൊച്ചു കുട്ടികൾക്ക് അറിയില്ലല്ലോ, കള്ളങ്ങളെ തിരിച്ചറിയാൻ അറിയാത്ത, എല്ലാത്തിലും സത്യമുണ്ട് എന്ന് ധരിക്കുന്ന, മനുഷ്യരിലും ജീവിതത്തിലും പ്രത്യാശാനിർഭരമായൊരു ബോധം സൂക്ഷിക്കുന്നവരാണ് കുട്ടികൾ. അതുകൊണ്ട് അത്തരം ഒരു കുട്ടിയെ നമ്മുടെ കൂടെ വളർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുതിർന്നു കഴിഞ്ഞാലും ചില ചൈതന്യങ്ങൾ അവശേഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ദസ്തേവ്സ്കി പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ ഏറ്റവും ഭയക്കുന്നത് എന്തിനെയാണെന്ന ചോദ്യത്തിന് കുറ്റവും ശിക്ഷയും എന്ന നോവലിലെ കഥാപാത്രം ഉത്തരമായി കരുതുന്നത് ഇങ്ങനെയാണ്, മുന്നിലേക്കൊരു ചുവട് വയ്ക്കാനാണ്, ജീവിതത്തിൽ മുന്നിലേക്കൊരു ചുവട് വയ്ക്കാനാണ് മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത്. പുതിയൊരു ചുവടാണ് മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത്. പക്ഷേ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾ പുതിയ ചുവടുകൾ വയ്ക്കാൻ, പുതിയ വാതിലുകൾ കടക്കാൻ, പുതിയ തുറസ്സുകളിലേക്ക് നടക്കാൻ, ചുമ്മാ പറക്കുന്നത് പോലെ അഭിനയിക്കാൻ പോലും അവർക്ക് ധൈര്യമുണ്ട് എന്നുള്ളതാണ് കുട്ടികളെ മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്കതില്ല. മുതിർന്ന മനുഷ്യർക്ക് പുതിയ ചുവട് വയ്ക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം അടഞ്ഞതായി നമുക്ക് തോന്നുന്നത്. ശരിക്കും ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാര്യം എന്താണ്? മനുഷ്യർക്ക് ജീവിക്കാൻ ഉള്ള എന്താണ് ആർജവം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞാൻ കരുതുന്നത് അത് ചലനത്തോടുള്ള പ്രിയമാണ്. നമ്മൾ ചലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കുട്ടികൾ ചലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, കുട്ടികളുടെ ജീവിതത്തിൽ നിറയെ ചലനമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്, അവർ ജീവിതത്തെ ചലനവിസ്മയങ്ങളുടെ ഒരു സങ്കേതമായി മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ ജീവിതത്തെ രസകരമായി ജീവിക്കുകയും നമ്മൾ ജീവിക്കുന്നതായി അഭിനയിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. മുതിർന്ന മനുഷ്യരുടെ ഒരു സ്ഥായീഭാവം അതുകൊണ്ട് തന്നെ ചലനമില്ലായ്മയാണ്. ചലിക്കാതിരിക്കുമ്പോഴാണ്, ജീവിതത്തെ ഭയത്തോടെ കാണുമ്പോഴാണ്, ഇടപെടുന്ന മനുഷ്യരെയെല്ലാം സംശയത്തോടെ കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് ജീവിതത്തോട് എന്താണ് സ്ഥായിയായൊരു അധമത്വബോധം ഉണ്ടാകുന്നത്, ജീവിതത്തോട് നിസ്സംഗത ഉണ്ടാകുന്നത്, ജീവിതം ഒന്നും തരുന്നില്ല എന്ന പരാതി പറയുന്നത് നമ്മളപ്പോഴാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു കുട്ടിയെ നമ്മൾ പോക്കറ്റിൽ സൂക്ഷിക്കേണ്ടത്, ഒരു കുട്ടിയുടെ കൈ പിടിച്ച് നടക്കേണ്ടത്, അത് ആ കുട്ടിയെ തീറ്റിപ്പോറ്റി വളർത്തേണ്ടത്, ആ കുട്ടിയുടെ കണ്ണീരിനെയും അസൂയയെയും പുഞ്ചിരിയെയും നമ്മൾ സൂക്ഷിക്കേണ്ടത്, അതിനെ കെയർ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഈ കുട്ടികളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വികാരം അസൂയയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. കുട്ടികൾക്ക് ഭയങ്കര അസൂയയുണ്ട്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഭയങ്കര അസൂയയുണ്ട് കുട്ടികൾക്ക്. അവർക്ക് അവരെക്കാൾ സ്നേഹം മറ്റാർക്കെങ്കിലും നമ്മൾ കൊടുത്താൽ ഭയങ്കര അസൂയയാണ്. അവരെക്കാൾ ശ്രദ്ധ നമ്മൾ ആർക്കെങ്കിലും കൊടുത്താൽ ഭയങ്കര അസൂയയാണ്. പക്ഷേ അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന അസൂയയാണ്. മുതിർന്നാലും നമുക്ക് അസൂയയുണ്ട്. പക്ഷേ മുതിരുമ്പോൾ നമ്മൾ ഈ അസൂയയെ റിഗ്രസ് ചെയ്യുകയും സപ്രസ് ചെയ്യുകയും അതിനെ എന്താണ് ഏറ്റവും ഹിംസാത്മകമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന വണ്ണം സൂക്ഷിക്കുകയും ചെയ്യും. കുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല. കുട്ടികൾ അസൂയയെല്ലാം പ്രകടിപ്പിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ മകള് അവളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെ ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാൻ എന്തിനിഷ്ടമല്ലാന്ന് ചോദിക്കുമ്പോൾ അവൾ നന്നായിട്ട് പഠിക്കുന്നത് ഭയങ്കര നിസ്സംഗതയോടെ തമാശയായിട്ട് പറയും, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല. ശരിക്കും അതൊരു നല്ല കാര്യമോ ചിത്തകാര്യമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അവർ അസൂയ തോന്നുമ്പോൾ ആ അസൂയയെ അസൂയയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് കുട്ടികൾക്ക് പാട്ട് പാടാൻ തോന്നുമ്പോൾ അവർ ആര് പാട്ട് പാടാൻ പറഞ്ഞാലും പാട്ട് പാടുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾ ആര് ഡാൻസ് കളിക്കാൻ പറഞ്ഞാലും ഒരു അപരിചിതൻ വന്ന് വീട്ടിൽ വന്ന് നമ്മുടെ ബന്ധുക്കാർ കുട്ടി കണ്ടിട്ടില്ലാത്തൊരു അപരിചിതനാണ്, കുട്ടിയോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ കുട്ടി ഡാൻസ് കളിക്കുന്നത്, കുട്ടിയോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഒരു കുഞ്ഞ് അഭിനയിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കുഞ്ഞുങ്ങൾക്ക് ജീവിതം ഒരു സാധ്യതയായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ്. അവർ ഇടപെടുന്ന മനുഷ്യർ, അവർ വന്നുപെടുന്ന മുഹൂർത്തങ്ങൾ, അവർ കടന്നു പോകുന്ന ഓരോ കാലവും മുതിരുന്നത് വരെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ജീവിതം ഒരു സാധ്യതയാണ്. അവരെ തന്നെ ആവിഷ്കരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. നമ്മളിങ്ങനെ വെറുതെ ശ്രീരാധാകൃഷ്ണനാണെന്ന് തോന്നുന്നു, ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തോന്നല്, അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോലും എപ്പോഴും ആളുകൾ തന്നെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന ഭാവത്തിൽ വലിഞ്ഞു മുറിയുകയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വസ്ത്രത്തിൽ, നടപ്പിൽ, ഇരിപ്പിൽ, കിടപ്പിൽ, കിതപ്പിൽ, പ്രണയത്തിൽ, വിസ്മയത്തിൽ, ചുംബനത്തിൽ, രതിയിൽ, നമ്മളെപ്പോഴും ഈ ലോകത്ത് ആരും നമ്മളെ എന്താണ് സശ്രദ്ധം സൂക്ഷ്മതയോടെ നോക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലാണ് ജീവിക്കുന്നത്. കുട്ടികൾക്ക് അതേ ഇല്ല. കുട്ടികൾക്ക് അതുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ അതിനെപ്പറ്റി ബോധമല്ല എന്നുള്ളതാണ് കുട്ടികളുടെ ലോകത്തിൻ്റെ പ്രത്യേകത. ശരിക്കും കുട്ടികളുടെ ലോകത്ത് നിന്ന് നമ്മൾ എപ്പോഴാണോ പുറത്താക്കപ്പെടുന്നത്, കുഞ്ഞുങ്ങളുടെ ലോകത്ത് നിന്ന് നമ്മൾ എപ്പോഴാണോ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി വലിയവരുടെ ലോകം വിശാലവും വൈവിധ്യം നിറഞ്ഞതും വലിയവരുടെ ലോകത്താണ് കൂടുതൽ വിശ്രാന്തി ഉണ്ടാകുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് പുറത്തേക്കിറങ്ങുന്നതോടുകൂടി ശരിക്കും നമ്മുടെ ജീവിതം അടഞ്ഞു പോവുകയാണ്, ജീവിതം ചെറുതായി പോവുകയാണ്. ശരിക്കും കുട്ടികളുടെ ഭാഷയിലെ വാക്കുകൾ നിങ്ങൾ നോക്കൂ, കുട്ടികളുടെ ഭാഷയിലെ നിഘണ്ടു നിങ്ങൾ നോക്കൂ. ഒരു കുഞ്ഞു ഉപയോഗിക്കുന്ന നിഘണ്ടു എത്ര ചെറുതാണെങ്കിൽ പോലും, എത്ര ചെറിയ വാക്കുകൾ ആണെങ്കിൽ പോലും, ആ വാക്കുകളിലെല്ലാം വല്ലാത്ത സ്നിഗ്ധതയുണ്ട് എന്നുള്ളതാണ് ആ വാക്കിന് അവൻ്റെ ഭാഷയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. മുതിർന്നവരുടെ നമുക്ക് വലിയ ഡിക്ഷണറി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരുപാട് വാക്കുകൾ നമുക്കറിയാമായിരിക്കും. പക്ഷേ എത്ര പരുഷമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്ര ക്രൂരമായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ഭാഷയിലെ നിഘണ്ടുവിൽ ചതിയെന്നോ വഞ്ചനയെന്നോ നുണയെന്നോ പറ്റിപ്പെന്നോ ഉള്ള വാക്കുകൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ കുട്ടികളെന്നും നമ്മളെ മുതിർന്നവരെന്നും വിളിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ബേസിൽ ജോസഫ് മറ്റേ എന്താണ് ഇപ്പോൾ ഇറങ്ങിയ ബേസിൽ ജോസഫിൻ്റെ സിനിമ ഉണ്ടല്ലോ,
ജാനേമൻ. ആ ജാനേമനിലെ ബേസിൽ ജോസഫിന്റെ കഥാപാത്രത്തെ നോക്കൂ. അയാൾ മുതിർന്നൊരു മനുഷ്യനാണ്. അയാളിൽ വിഷാദമുണ്ട്, അയാളിൽ ഏകാന്തതയുണ്ട്, അയാളിൽ സംഘർഷമുണ്ട്, അയാളിൽ അപകർഷതാബോധമുണ്ട്, അയാളിൽ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലോ എന്നില്ലോ എന്നുള്ള വേവതുമുണ്ട്. പക്ഷെ അതിനെയെല്ലാം അയാൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് അയാളിൽ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കുഞ്ഞിന്റെ കൈപിടിച്ചുകൊണ്ടാണ്, ആ കുഞ്ഞിനെ പറത്തി വിട്ടുകൊണ്ടാണ്, ആ കുഞ്ഞിനെ അയാളിൽ പ്രകാശിപ്പിക്കാൻ കൂടുതൽ വഴികൾ കൊടുത്തുകൊണ്ടാണ്. ശരിക്കും മനുഷ്യർക്ക് അവരുടെ ഏകാന്തതയെ, അവരുടെ ദുഃഖത്തെ, അവരുടെ നിരാശയെ അതിജീവിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്നത് അവരവരിൽ ഉറങ്ങിക്കിടക്കുന്ന, അവരിൽ മരിച്ചുപോയെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന, ചിലപ്പോൾ മരിച്ചുപോയേക്കാവുന്ന ആ കുഞ്ഞിനെ, നമുക്കുള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്ന വിസ്മയങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, കൗതുകങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന, ജീവിതം അമ്പരപ്പുകളുടെ ആകാശമായി കരുതിയിരുന്ന കുഞ്ഞിനെ വീണ്ടെടുക്കുക, വീണ്ടെടുക്കുമ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളുടെ ഭാഷ, കുഞ്ഞുങ്ങളുടെ വിനിമയം, കുഞ്ഞുങ്ങളുടെ അറിവുകൾ എത്ര വിസ്മയകരമാണ്. കുഞ്ഞുങ്ങളുടെ അറിവുകൾ വിസ്മയകരമായതുകൊണ്ടാണ് ഹോളൂബിന്റെ കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അമ്പരുന്നത്. ഹോളൂബിന്റെ കവിതയിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ വന്ന കുട്ടികളോട് ചോദിക്കുകയാണ് നെപ്പോളിയനെ പറ്റി. നെപ്പോളിയൻ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നതെന്ന് പറയുമ്പോൾ ഒരു കുട്ടി പറയുന്നു 3000 വർഷങ്ങൾക്ക് മുമ്പ്, വേറൊരു കുട്ടി പറയുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്, വേറൊരു കുട്ടി പറയുന്നു ജീവിച്ചിരുന്നതേ ഇല്ല. നെപ്പോളിയൻ എന്താണ് ചെയ്തത് ചരിത്രം എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയുന്നു നെപ്പോളിയൻ യുദ്ധം ജയിച്ചു, മറ്റൊരു കുട്ടി പറയുന്നു നെപ്പോളിയൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പല ഉത്തരങ്ങൾ, വൈവിധ്യങ്ങളായ പല ഉത്തരങ്ങൾ, ഏകദാനമല്ലാത്ത ഉത്തരങ്ങൾ, അതെല്ലാം അവർ വിസ്മയമായിട്ടാണ്, വലിയ അത്ഭുതമായിട്ടാണ് ആ കുട്ടികൾ ഉത്തരം പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്രാഞ്ചി എന്നോ പേരായ ഒരു കൊച്ചു ചെറുക്കൻ എഴുന്നേറ്റ് പറയുന്നു ടീച്ചർ എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. ടീച്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയുന്ന ഉത്തരമുണ്ട്, എനിക്ക് നെപ്പോളിയനെ അറിയാം, ഞങ്ങളുടെ വീട്ടിൻ്റെ അറ്റത്തെ വഴിയിൽ ഇറച്ചി വിൽക്കുന്ന മനുഷ്യൻ്റെ പട്ടിക്കുട്ടിയുടെ പേരായിരുന്നു നെപ്പോളിയൻ. 3 വർഷത്തോളം അയാൾ പട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചു, കഴിഞ്ഞ 1 വർഷം പട്ടിണി കിടന്ന് 1 വർഷത്തിന് മുമ്പ് പട്ടിണിക്കിട്ട് നെപ്പോളിയൻ മരിച്ചുപോയി. നെപ്പോളിയൻ മരിച്ചുപോയപ്പോൾ എനിക്ക് സങ്കടം വന്നു. അത് കേൾക്കുമ്പോൾ ആ ക്ലാസ് മുറിയിലെ കുട്ടികൾ മുഴുവൻ സങ്കടപ്പെടുകയാണ്. എന്താണ് മഹായുദ്ധങ്ങൾ നയിച്ച, എന്താണ് ഫ്രാൻസിൽ പുതിയ ജീവിതവും പുതിയ വിപ്ലവവും സാധ്യമാക്കിയ, ശത്രുക്കളെ കൊന്നൊടുക്കിയ, എന്താണ് വിജയങ്ങളിൽ ആഹ്ലാദിച്ചിരുന്ന, ഒടുവിൽ ദ്വീപിലേക്ക് ഒളിച്ചോടിപ്പോയ നെപ്പോളിയനെ അവർക്ക് വേണ്ട. അവർക്ക് വീട്ടിൻ്റെ അടുത്തുള്ള പട്ടിക്കുട്ടിയായ നെപ്പോളിയൻ മരിച്ചതിലുള്ള സങ്കടം മതി. ശരിക്കും കുട്ടികളുടെ സങ്കടം പോലും നോക്കൂ. ആ ഹോളൂബിൻ്റെ കവിതയുടെ സാരം എങ്ങനെയാണ്? ഒരു കുഞ്ഞിൻ്റെ ലോകത്തിൻ്റെ വൈചിത്രം നമുക്ക് നിലവിലുള്ള എല്ലാ യുക്തികളെയും കീഴ്മേൽ മറിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ അനുഭവങ്ങളുടെ വൈവിധ്യം ഈ നിലവിലുള്ള എല്ലാ അറിവുകളെയും അട്ടിമറിക്കുന്നു, അറിവിനെ അനുഭൂതിയാക്കി മാറ്റുന്നു. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന നെപ്പോളിയനിൽ നിന്നും എത്രയോ ഹൃദ്യമായ നെപ്പോളിയൻ അനുഭവമാണ് കുഞ്ഞുങ്ങളുടെ നെപ്പോളിയൻ അനുഭവം എന്ന് ഹോളൂബ് പറയുന്നു. കുഞ്ഞുങ്ങളുടെ സങ്കടം നോക്കൂ, അവരുടെ പിണക്കം നോക്കൂ, അവരുടെ വഴക്ക് നോക്കൂ. എത്ര ചെറിയ കാര്യങ്ങൾക്കാണ് അവർ സങ്കടപ്പെടുന്നത്, എത്ര ചെറിയ കാര്യങ്ങൾക്കാണ് അവർ പിണങ്ങുന്നത്, എത്ര ചെറിയ കാര്യങ്ങൾക്കാണല്ലോ അവർ അത്ഭുതപ്പെടുന്നത്, എത്ര ചെറിയ കാര്യങ്ങൾക്കാണ് അവർ സന്തോഷിക്കുന്നത്. അതല്ലേ ശരിക്കും ജീവിതം? അതല്ലേ ശരിക്കും ജീവിതം? അതാണ്. ശരിക്കും ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ സങ്കടപ്പെടുകയും ചെറിയ കാര്യങ്ങളിൽ അമ്പരക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഏറ്റവും മനോഹരമായ വഴി. ജീവിതത്തിൻ്റെ വഴി അതാണ്, ജീവിതത്തിൻ്റെ സ്വതസിദ്ധമായ വഴി അതാണ്. ജീവിതത്തെ അതായി സ്വീകരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലോക്ക്ഡൗൺ വന്ന്, കോവിഡ് വന്ന്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എത്ര സങ്കടം വന്നാലും ജീവിതം അവസാനിപ്പിക്കുന്നു. വലിയ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത് പോലെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർ ജീവിതത്തെ അതായി സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ അവരുടെ ലോകത്തിൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ടായിരിക്കാം അത്. അത്രയും അറിവേ ജീവിതത്തിൽ വേണ്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മെച്യൂറായ ഒരു മനുഷ്യനേക്കാൾ ഇമ്മച്യൂറായിട്ടുള്ള ഒരു കുട്ടിക്ക്, ഇമ്മച്യൂർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കുട്ടിക്ക് ജീവിതത്തെ സ്ഫടികതുല്യം പോലെ സൂക്ഷിക്കാനാവുന്നത് എന്തുകൊണ്ടാണ്? മുതിർന്ന മനുഷ്യർക്ക് പലപ്പോഴും ആകാതെ പോകുന്നത് അതാണല്ലോ. ജീവിതത്തെ ഒരു മുത്തുപോലെ, ഒരു വൈരം പോലെ, ഒരു രത്നം പോലെ. ശരിക്കും എത്രയോ ജീവജാലങ്ങളായി ജനിക്കേണ്ടിയിരുന്ന ഭൂമിയിൽ, എത്രയോ ജീവജാലങ്ങളുള്ള ഭൂമിയിൽ നമ്മൾ മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് പറയുന്നത് പോലും ഒരു അമ്പരപ്പാണ്. ആ ജീവിതത്തെ പോലും ശരിക്കും ആസ്വദിക്കാതെ, ഒരു സാധ്യതയായി കൊണ്ടാടാതെ, നിരന്തരം പരാതിപ്പെട്ടുകൊണ്ട്, നിരന്തരം ജീവിതത്തോട് മുഷിഞ്ഞുകൊണ്ട്, ജീവിതത്തോട് സങ്കടപ്പെട്ടുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നൊരു ജീവിയാണല്ലോ മനുഷ്യൻ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിച്ചവരുടെ ലക്ഷണമായിട്ട് നമ്മൾ മരിച്ചു എന്ന് ഉറപ്പിക്കാനായി ശ്വാസം പിടിച്ചു നോക്കും, മറ്റേ നാഡി ഞരമ്പ് നോക്കും, ഹൃദയമെടുപ്പ് നോക്കും. അതെല്ലാം അതിനെയെല്ലാം, ആ എക്സ്പെരിമെൻറ്റുകളെല്ലാം അതിജീവിച്ചാലും ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? മുതിർന്ന മനുഷ്യർ, കുട്ടികൾ ജീവിച്ചിരിക്കുന്നുണ്ട്, മുതിർന്ന മനുഷ്യർ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടം തോന്നുമ്പോൾ, ചെറിയ കാര്യങ്ങളിൽ സങ്കടം തോന്നുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ വിളിച്ചുണർത്തുക.
ചെറിയ കാര്യങ്ങൾ സങ്കടം തോന്നുമ്പോൾ കുട്ടിയെ വിളിച്ചുണർത്തിയാലുള്ള ഗുണം ആ സങ്കടങ്ങൾ പെട്ടെന്ന് അസ്തമിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. കുട്ടികൾ മനുഷ്യരിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് നമ്മളൊരു നുണ പറയുമ്പോൾ ആ നുണ ഒരു കുട്ടി ഒരിക്കലും മറക്കാത്തത്. നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് പറഞ്ഞാൽ നിങ്ങളത് മറന്നുപോയാലും ആ കുട്ടി മറക്കുന്നില്ല. നിങ്ങൾ അവനോട് സത്യം ചെയ്ത ഒരു സത്യം നിങ്ങൾ മറന്നാലും അവൻ മറക്കുന്നില്ല. നിങ്ങൾ അവനോട് ചെയ്തൊരു സ്നേഹം നിങ്ങൾ മറന്നാലും അവൻ മറക്കുന്നില്ല, അവൾ മറക്കുന്നില്ല. വളരെ വളരെ വൈവിധ്യം നിറഞ്ഞ കുഞ്ഞുങ്ങളുടെ ലോകത്തെ നമ്മൾ ദൂരെ നിന്ന് മാത്രം മുതിർന്നു കഴിയുമ്പോൾ കാണുന്നു, നമുക്ക് പെട്ടെന്ന് മടുക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പല അമ്മമാരും അച്ഛന്മാരും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കുട്ടികളുടെ ജീവിതം രസമാണ്, പക്ഷേ നിങ്ങൾ ഈ ഒന്നോ രണ്ടോ മണിക്കൂർ ഈ കുഞ്ഞിനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മടുപ്പായി തോന്നും. അങ്ങനെയല്ല, ചിലപ്പോൾ നമ്മൾ ആ കുട്ടിയെ നമ്മൾ പോറ്റി വളർത്തിയാൽ, ആ കുട്ടിയെ നമ്മളായി തന്നെ നമ്മൾ കൂടെ കൂട്ടിയാൽ ജീവിതം കുറേ കൂടെ രസകരമാകും എന്നുള്ളതാണ്. ജീവിതത്തിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ചില കോമാളിത്തരങ്ങൾ കാണിക്കാനും അങ്ങനെയെങ്കിലും ജീവിതത്തെ ആസ്വാദ്യകരമാക്കാനുമുള്ള ധീരത ഒരു കുട്ടിയാകുമ്പോൾ കൈവരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, ജീവിതം ജീവിതത്തിൽ തോറ്റുപോയി എന്ന് കരുതുന്ന മനുഷ്യരെ, ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന മനുഷ്യരെ, മനുഷ്യരിൽ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ, നിങ്ങൾ ഉറപ്പായും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, നിങ്ങളിൽ ചിലപ്പോൾ മരിച്ചുപോയ, നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയ ആ കുഞ്ഞിന് നേരെ, നിങ്ങളിലെ കുഞ്ഞിന് നേരെ കൈനീട്ടുക, ആ കുഞ്ഞിനെ വീണ്ടെടുക്കുക. ചിലപ്പോൾ ട്രോമയിലൂടെയൊക്കെ കടന്നുപോയൊരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടാകും. നിസ്സഹായതയോടുകൂടി വിഷാദ വലയങ്ങളിൽ പെട്ട് ഉടഞ്ഞുപോയൊരു കുട്ടിക്കാലം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ആ കുട്ടിയെപ്പോലും കണ്ണിലെണ്ണയൊഴിച്ച് പൊന്നുപോലെ സൂക്ഷിക്കുമ്പോൾ ചില വിസ്മയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ആ വിസ്മയങ്ങളിലേക്ക് വാതിൽ തുറക്കാൻ മുതിർന്ന മനുഷ്യരായ നമുക്കാകട്ടെ എന്ന് ആശംസിച്ചു വരുന്നു.